ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അഥവാ കഴിഞ്ഞകാല ചോദ്യങ്ങൾ പരിചയപ്പെടുന്ന വീഡിയോസ് ആരംഭിക്കുകയാണ്. അതിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. റെഡി? നിങ്ങൾ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൂടി വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. റെഡി? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് ലിസ്റ്റുകളായി കൊടുത്തിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്യാനാണ്. കറക്റ്റായിട്ടുള്ള മാച്ച് താഴെയുള്ള 1, 2, 3, 4 എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതെന്നാണ്. ഇവിടെ നമുക്ക് എല്ലാത്തിനും ആൻസർ അറിയില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്നത് വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് അറിയാവുന്ന ജോഡികൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് വൺ ദ കാമറൻ. ദ കാമറൻ നമുക്കറിയാം, 7-ാം ക്ലാസ്സിലെ SSOയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. 7-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. യൂറോപ്പ് പരിവർത്തനത്തിലേക്ക്, അതായത് യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. അതിലെ എ, ദ കാമറൻ. ദ കാമറൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബൊക്കാച്ചിയോ അല്ലേ. ദ കാമറൻ എന്നുള്ളത് ബൊക്കാച്ചിയോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ 3A എന്ന് വരുന്ന ജോഡി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആൻസറായി തിരഞ്ഞെടുക്കാം. നോക്കൂ, 1, 2, 3, 4 നാല് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. 3A എന്ന് പറയുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ആൻസറായി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, ഇതുപോലെ നമുക്ക് അറിയാവുന്നത് വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് വണ്ണാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വരുത്തുന്നു. ഓക്കെ അല്ലേ, ബാക്കിയുള്ളതും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ആൻസർ കിട്ടിക്കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന സമയത്ത് ബാക്കി മൂന്നും ഓപ്ഷൻ ഉണ്ടല്ലോ, അതും ആയിരുന്നു പരിചയപ്പെടണം. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത ഫാക്റ്റോട് പഠിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ നമുക്ക് ഒരുപാട് ഫാക്റ്റ് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെയാണേ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഫോളോയിങ് അസോസിയേഷൻസ്? ഓക്കെ, താഴെ തന്നിരിക്കുന്ന സമിതികളുടെ സ്ഥാപനത്തിൻ്റെ കാലഗണനാക്രമം എന്താണ്? ഓക്കെ, ഓരോന്നിൻ്റെയും. അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് ഏതാണ്, പിന്നീട് ഉണ്ടായത് ഏതാണ്, ആ കാലക്രമത്തിൻ്റെ ഓർഡറിൽ ഓപ്ഷനിൽ കറക്റ്റായി കൊടുത്ത ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യം ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ആര്യ സമാജ്, ബ്രഹ്മ സമാജ്, പ്രാർത്ഥനാ സമാജ്, രാമകൃഷ്ണ മിഷൻ. ഓക്കെ അല്ലേ, ഇതും 7-ാം ക്ലാസ്സിലെ പുസ്തകം അല്ലേ. 7-ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റെഡി അല്ലേ? അപ്പോൾ ഇതിൽ നമുക്കറിയാവുന്നത് ഏറ്റവും കാലക്രമത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഇതിൽ ബ്രഹ്മസമാജമാണ്. 1828 അല്ലേ ബ്രഹ്മസമാജം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റോയ് അല്ലേ, നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മസമാജം. അതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത്, 1828. പിന്നെ വന്നിട്ടുള്ളത് പ്രാർത്ഥനാ സമാജമാണ്, 1867. പിന്നെ ആര്യ സമാജമാണ്, 1875. പിന്നെ വന്നിട്ടുള്ളത് രാമകൃഷ്ണ മിഷൻ, 1897. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ സെക്കൻഡ് വണ്ണാണ്. രണ്ടാമത്തതാണ്, രണ്ടാമത്തത് നോക്കുക, BCAD. ഓക്കെ, BCAD. അപ്പോൾ ആദ്യം വന്നത് ബ്രഹ്മസമാജമാണ്, പിന്നെ രണ്ടാമത് വന്നിട്ട് സി പ്രാർത്ഥനാ സമാജമാണ്, മൂന്നാമത്ത് വന്നത് ആര്യ സമാജമാണ്, അവസാനമാണ് എന്ത്, അവസാനമായി വന്നിട്ടുള്ളതാണ് ഡി അഥവാ രാമകൃഷ്ണ മിഷൻ. ഓക്കെ അല്ലേ, ഓപ്ഷനിൽ ഒരു ചെറിയ പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. മലയാളത്തിൻ്റെ ഓപ്ഷനിൽ രണ്ടും സി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ABCD എന്ന് അത് തിരിച്ച് വായിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ, എങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ താഴെ തന്ന ഓപ്ഷനുകൾ പരിശോധിച്ച് ഏറ്റവും ആപ്റ്റ് ആയത് തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് നോക്കൂ. ദ ബ്രിട്ടീഷ് വോൺ ദ ബാറ്റിൽ ഓഫ് പ്ലാസി വിതൗട്ട് എനി റിയൽ ഫൈറ്റ്. ഒരു യഥാർത്ഥ പോരാട്ടം ഇല്ലാതെയാണ് ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധം ജയിച്ചിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് നോക്കൂ. ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഗേവ് ദ ബ്രിട്ടീഷ് എ പൊളിറ്റിക്കൽ ഫുട്ട് ഹോൾഡ് ഇൻ ബംഗാൾ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർക്ക് ബംഗാളിൽ രാഷ്ട്രീയമായി ചുവടുറപ്പിക്കാൻ സഹായകമായി. ഓക്കെ, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻസ് പ്രസ്താവന ഒന്നും, ഒന്ന് ശരിയും പ്രസ്താവന രണ്ട് തെറ്റുമാണ്. ഓക്കെ, അങ്ങനെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ നോക്ക് നിങ്ങൾ, ഒരു യഥാർത്ഥ പോരാട്ടം ഇല്ലാതെയാണ് ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധം ജയിച്ചത്. ഇതും 7-ാം ക്ലാസ്സിലെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന നമുക്ക് മനസ്സിലാവും. ഇവിടെ ഓപ്ഷൻ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അല്ലേ. ഒരു യഥാർത്ഥ പോരാട്ടം ഇല്ലാതെയാണ് ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധം ജയിച്ചത്. എന്താണ്, റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സംഘം എന്ന് പറയുന്നത് വളരെ ദുർബലമായിരുന്നു. എന്നിട്ട് പോലും അവർ ആ പ്ലാസി യുദ്ധം ജയിക്കാനുള്ള കാരണം എന്തായിരുന്നു? ബംഗാളിലെ നവാബായിരുന്ന ആരെ, സിറാജുദൗളയുടെ ആ ആർമി തലവനായിരുന്നു മിർ ജാഫർ അല്ലേ. ആ മിർ ജാഫറും ബ്രിട്ടീഷ് സേനയുടെ നേതാവായ റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്ന രഹസ്യധാരണ അല്ലേ, ഒരു
രഹസ്യമായ ഒരു എന്താണ് ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഈ പ്ലാസി യുദ്ധം ആര് തോറ്റുപോയത്? സിറാജുദ്ദൗള തോറ്റുപോയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, യഥാർത്ഥ പോരാട്ടം ഇല്ലാതെയാണ് ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധം ജയിച്ചതെന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ആ പ്ലാസി യുദ്ധമാണ് എന്തായത്, ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് ഒരു അടിത്തറ നൽകിയ യുദ്ധമാണെന്ത് പ്ലാസി യുദ്ധം. ഓക്കെ, ഗാന്ധിജിയുടെ ഒരു പ്രസ്താവനയൊക്കെ അവിടെയുണ്ട്. അപ്പോൾ 7 ക്ലാസ്സിലെ പുസ്തകം നമ്മൾ വായിക്കേണ്ടത് നിർബന്ധമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായി വരുന്നത് 3 തന്നെയാണ്. ഓക്കെ, 3 ആണ് കറക്റ്റായ പ്രസ്താവന. റെഡി? അതായത് രണ്ട് പ്രസ്താവനകളും ശരിയും പ്രസ്താവന 2 പ്രസ്താവന 1 ശരിയായ വിശദീകരണവുമാണ്. ശരിയല്ലേ? ഒന്നാമത്തെ കാര്യം ഒന്നുകൂടി ഡീറ്റെയിൽഡായി പറഞ്ഞതാണ് രണ്ടാമത്തെ. അപ്പോൾ 3rd ഓപ്ഷനാണ് ശരി. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 4th ചോദ്യം നോക്കാം. ആരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ ഇവിടെ സ്ഥാപകൻ? ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ? നമ്മൾ കേരള റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് 7 ക്ലാസ്സിൽ തന്നെ ഒരു ചാപ്റ്റർ കൂടി പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ പറയുന്ന പേരുകളെല്ലാം നമുക്ക് ആ ചാപ്റ്ററിൽ കാണാം. പണ്ഡിത് കെ പി കറുപ്പൻ, തൈക്കാടയ്യ, പൊയ്കൽ യോഹനാൻ, ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അപ്പോൾ ഈ പേരുകളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ആ ചാപ്റ്റർ ഒന്ന് വായിക്കണം. പറ്റുമെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി എക്സ്ട്രാ ഡീറ്റെയിൽസ് കൂടി വായിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്നറിയോ, ആൻസറായിട്ട് വരുന്നത് പൊയ്കൽ യോഹനാൻ. ചിലപ്പോൾ ഓപ്ഷനിൽ പൊയ്കൽ യോഹനാൻ എന്ന് കാണില്ല, കുമാര ഗുരുദേവൻ എന്ന് കാണാം. ഓക്കെ, പൊയ്കൽ യോഹന്നാൻ എന്നുള്ളതിന് പകരം കുമാര ഗുരുദേവൻ എന്നും കാണാം. അതും ശരിയായ എന്ത് ആൻസർ തന്നെയാണ്. ഓക്കെ, ഇവിടെ പൊയ്കൽ യോഹന്നാനെ കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന് തന്നെ മറ്റൊരു അറിയപ്പെടുന്ന പേരാണ് പൊയ്കൽ യോഹന്നാൻ. അതേപോലെ ചട്ടമ്പി സ്വാമികൾക്കും ഒക്കെ മറ്റു പേരുകൾ കൂടിയുണ്ട്. അതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റിന് വേണ്ടി ഉപകാരപ്പെടും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യേണ്ടത് നിങ്ങൾ ഈ ആൻസർ മാത്രം പഠിച്ചു വെക്കുന്നതിന് പകരം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുക. പണ്ഡിത് കെ പി കറുപ്പൻ, അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഇതേപോലെ ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന് വേണ്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? അതേപോലെ തന്നെ ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് പണ്ഡിത് കറുപ്പൻ. അതേപോലെ ചട്ടമ്പി സ്വാമികൾ, തൈക്കാടയ്യ, ഇവരൊക്കെ സമൂഹത്തിൽ കൊണ്ടുവന്ന് ഒക്കെ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചു വെക്കേണ്ടതാണ്. 5th ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരുന്നതിൽ നവോത്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണേ, നമ്മൾ നവോത്ഥാനവുമായി ബന്ധമുള്ളത് എന്ന് കരുതി മാനവികത അല്ലെങ്കിൽ യുക്തിചിന്ത എന്നൊക്കെ ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിക്കാം. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് റിനൈസൻസ്? നോട്ട് അസോസിയേറ്റഡ് എന്നാണ്, ബന്ധമില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ എന്താ റിനൈസൻസ് എന്ന് എന്താ പറഞ്ഞത്? റിനൈസൻസ് എന്നുള്ളത് നമ്മൾ ഈ 7 ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, ഇതാണ് ഇറ്റലിയിൽ അല്ലേ, ഇറ്റലിയിൽ ആരംഭിച്ച, ഇത് ആദ്യം മത നവീകരണത്തിന് ശേഷം ഇറ്റലിയിൽ ആരംഭിച്ചിട്ടുള്ള പുരോഗമൻ ചിന്തകൾ അല്ലേ, പുത്തൻ ചിന്തകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, നവോത്ഥാനം, റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് വ്യാവസായിക വിപ്ലവത്തിൻ്റെയും അതുപോലെ തന്നെ യന്ത്രങ്ങളുടെയൊക്കെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്താൽ മതി, വളരെ വ്യക്തമായ ചിന്തകൾ നിലനിന്നതിനെയാണ് നമ്മൾ എല്ലാ തലത്തിലുള്ള മാറ്റം, അതാണ് റിനൈസൻസ് എന്ന് പറഞ്ഞത്. സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ഒരു പുത്തൻ ഉണർവ്. ഓക്കെ, അതിനെയാണ് റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടത്. റെഡി? അപ്പോൾ ഈ കൂട്ടത്തിൽ പെടാത്ത മാനവികതയും യുക്തിചിന്തയും പ്രാദേശിക വാസികളുടെ വികസനവും എല്ലാം ആ കൂട്ടത്തിൽ വരും. അപ്പോൾ അവിടെ വരാത്ത ഏതാണ്? ക്രിസ്തു മത പ്രചാരണം. ഓക്കെ, അത് റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ടതാണ് എന്ത്, നമ്മൾ ഇന്ത്യൻ റിനൈസൻസിനെ പറ്റിയും ഇന്ത്യൻ നവോത്ഥാനത്തെ പറ്റിയും അതേപോലെ ലോക നവോത്ഥാനത്തെ പറ്റിയും അല്ലേ. ആരാണെടാ ലോകത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്? ഫാദർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത് അല്ലേ, പെട്രാർക്കാണ് അല്ലേ. ഇറ്റലിയിലാണ് ഇത് ആരംഭിച്ചത്, പെട്രാർക്കാണ്. അപ്പോൾ പെട്രാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയും നമ്മളവിടെ 7 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, സീക്രട്ടം അല്ലേ. സീക്രട്ടം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ചും ഒക്കെ ഓർക്കണം. ഇങ്ങനെയാണ് ഒരു സംഗതി പഠിക്കുമ്പോൾ അതുമായിട്ടുള്ള കൂടുതൽ ഫാക്റ്റുകൾ കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് 6th ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ഓക്കെ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്, അതായത് ബ്രിട്ടീഷുകാരുടെ ചില പദ്ധതികളായിരുന്നു അല്ലേ. ഇതുപോലെ ഒരുമിച്ച് പഠിക്കേണ്ട മറ്റൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ആൻസർ നോക്കാം. ദത്തവകാശ നിരോധന നിയമം ആരാടാ നടപ്പിലാക്കിയത്? ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസിയാണ്. 1 കറക്റ്റ് ആൻസർ അല്ലേ. 6 കറക്റ്റ് ആൻസർ ഫസ്റ്റ് 1. ഓക്കെ, ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ടതാണ് മറ്റൊരു സംവിധാനം കൂടിയുണ്ട്, എന്തായിരുന്നു? ഓക്കെ, ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ടതാണ് സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായം. ഓക്കെ, അതായത് ഏത് നാട്ടുരാജാക്കന്മാർക്ക് സൈനിക സഹായം കൊടുക്കാം, അതിൻ്റെ ചിലവ് നാട്ടുരാജാക്കാൻ വരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ടതാണ്. ഇത് രണ്ടും ഒരുമിച്ചാണ് കൊടുത്തിരുന്നത് അല്ലേ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആരാടാ സൈനിക സഹായവുമായിട്ട് ബന്ധപ്പെട്ടത്? അത് വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി, ലോർഡ് വെല്ലസ്ലിയാണ്.
ഓക്കെ. അപ്പോൾ ഓർത്ത് വെക്കുക, ദത്തവകാശ നിരോധന നിയമം. എന്താ ദത്തവകാശ നിരോധന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, രാജാക്കന്മാർക്ക് അവർക്ക് മക്കളില്ലെങ്കിൽ അവർ മക്കളെ ദത്തെടുത്തിട്ട് അവർക്ക് അധികാരം കൈമാറുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കിയതാണ്. അതൊക്കെ സർക്കാരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി, അല്ലെ, ബ്രിട്ടീഷ് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ നടപ്പിലാക്കിയ പദ്ധതികളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കല്ലോ, ദത്തവകാശ നിരോധന നിയമം. ഓക്കെ, ഡോക്ടറിൻ ഓഫ് ലാപ്സി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡൽഹൌസി പ്രഭു. ഓക്കെ, ഡൽഹൌസിയാണ്. നെക്സ്റ്റ് വൺ, സെവൻത്ത് ക്വസ്റ്റ്യൻ, ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം. അല്ലേ, ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാടാ? ഓക്കെ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി. അല്ലേ, ദാദാഭായ് നവറോജി നല്ല ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മുടെ സാമ്പത്തിക തകർച്ചക്ക് കാരണം ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ബ്രിട്ടീഷുകാരവിടെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളതാണ്, ചോർന്നു പോവുകയാണെന്നുള്ള സിദ്ധാന്തം. ഓക്കെ, അതാണ് ചോർച്ച സിദ്ധാന്തം എന്നാൽ ഡ്രെയിൻ തിയറി. അപ്പോൾ ആരുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ 4 കറക്റ്റ് ആൻസർ, ദാദാഭായ് നവറോജി. ഓക്കെ അല്ലേ. അപ്പോൾ മറ്റു പേരുകളൊക്കെ നോക്കണം, സി ആർ ദാസ്, ആർ പി ദത്ത്, ഇവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ഫാക്റ്റുകൾ ലഭിക്കും. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ച് അവിടെ നിർത്താതെ മറ്റു ഓപ്ഷനുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, എയ്ത്ത് ക്വസ്റ്റ്യൻ, നോക്കൂ. താഴെ പറയുന്നതിൽ പുരാതന ശിലായുഗ കേന്ദ്രമല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാലിയോലിത്തിക് സൈറ്റ്? ഓക്കെ, പാലിയോലിത്തിക് സൈറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മുടെ പുസ്തകത്തിൽ പഠിച്ചല്ലോ. ഓക്കെ, നമ്മളത് 8 ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ശരിയല്ലേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ കണ്ടില്ലേ ബിംബേത്ക അല്ലേ, അതായത് പുരാതന ശിലായുഗ കേന്ദ്രങ്ങളെ കുറിച്ച് ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നുള്ളതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ബിംബേത്ക, ഹെൻസിഗി, നാഗാർജുനകൊണ്ട. ഓക്കെ, ഇതെല്ലാം നമ്മൾ അവിടെ കണ്ടിട്ട്, എന്നാൽ എവിടെ കണ്ടില്ല, ലോത്തൽ അതുമായി ബന്ധപ്പെട്ടതല്ല. ലോത്തൽ നമ്മൾ എവിടെ പഠിച്ചത്? ഓക്കെ, സിവിലൈസേഷൻസ് പഠിച്ചപ്പോൾ, അതായത് നദീതട സംസ്കാരങ്ങൾ പഠിച്ചപ്പോഴാണ് നമ്മൾ ലോത്തൽ പഠിച്ചത്. ഹാരപ്പയുമായി ബന്ധപ്പെട്ടതാണെന്ത്? ലോത്തൽ. ഓക്കെ, അപ്പോൾ ശിലായുഗ കേന്ദ്രമല്ലാത്തത് ഓപ്ഷൻ 2 ലോത്തലാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കിയെല്ലാം ബിംബേത്ക, ഹൻസഗി, നാഗാർജുനകൊണ്ട. ഓക്കെ, ഹാൻസ്ജി, നാഗാർജുനകൊണ്ട, ഇവയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇവയൊക്കെ പുരാതന ശിലായുഗം, ദാ പെലിയോലിത്തിക് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ബിംബേത്ക, മധ്യപ്രദേശിലെ ബിംബേത്ക അല്ലേ, ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതൊന്നുകൂടി ഓർത്തെടുക്കുക. ഓക്കെ, പുരാതന ശിലായുഗത്തിലെ ലാസ്കോക്സ് ഗുഹാചിത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലാക്സോസ് കേവ്സ് പെയിൻറ്റിങ്സ് ഓഫ് ദ ഓൾഡ് സ്റ്റോൺ ഏജ് ആർ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, ഈജിപ്ത്, ചൈന, ഫ്രാൻസ്. ഓക്കെ, ഏതാടാ ഗുഹാചിത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് കണ്ടാണല്ലോ അല്ലേ, ഫ്രാൻസ് ആണ് അല്ലേ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഫ്രാൻസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ, ഈജിപ്ത്, ചൈന. ഓക്കെ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ലേ അല്ലേ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന പ്രദേശത്തിലെ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈജിപ്തിൽ, ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു, അതേപോലെ ചൈനീസ് സംസ്കാരം അല്ലേ, ചൈനീസ് സിവിലൈസേഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഭാഗങ്ങളപ്പോൾ ഒന്ന് വായിക്കണം. ഓക്കെ, അപ്പോൾ കുറേ ഫാക്റ്റ് ഒരു ചോദ്യത്തിൽ നിന്നും ഒരുപാട് ഫാക്റ്റ് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് 10 ചോദ്യം കൂടി പറയാം. താഴെ പറയുന്നതിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ അക്രമവുമായി ബന്ധപ്പെട്ടത് ഏത്? ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ടർക്കിഷ് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? ഓക്കെ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ അക്രമവുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ് കൊടുത്തത്? ഹഗിയ സോഫിയ, ഡിവൈൻ കോമഡി, ദാന്തെ, 95 ശാസനങ്ങൾ, 95 തെസസ്. ഓക്കെ, ഹഗിയ സോഫിയ, ഡിവൈൻ കോമഡി, ദാന്തെ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഇതിലേതുമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അക്രമവുമായി ബന്ധപ്പെട്ടത്? ഹഗിയ സോഫിയാണ് അല്ലേ, ഇന്നതൊരു മ്യൂസിയമാണ്, ശരിയല്ലേ. ഹഗിയ സോഫിയ മ്യൂസിയമാണ്, ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇത് തുർക്കിയിലാണ് അല്ലേ, ഹഗിയ സോഫിയ ഇപ്പോൾ നിലനിൽക്കുന്നത് തുർക്കിയിലാണ്, ഇത് ചരിത്ര മ്യൂസിയമാണ്. ഓക്കെ, എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പുതിയ പേരെന്താ? ഇസ്താംബൂൾ എന്നാണല്ലേ, ഇസ്താംബൂൾ. അപ്പോൾ ഇസ്താംബൂളും കോൺസ്റ്റാന്റിനോപ്പിളും അതേപോലെ തന്നെ ഹഗിയ സോഫിയ, തുർക്കി, ഈ ടേംസ് എല്ലാം നമ്മൾ പഠിക്കേണ്ടത് ഇതും 7 പുസ്തകമായിട്ട് ആ ചിത്രം അടക്കം കൊടുത്തിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ തുടക്കം തന്നെ ഈ ഹഗിയ സോഫിയാണ്, ഫസ്റ്റ് യൂറോപ്യൻ ട്രാൻസിഷൻ, യൂറോപ്പ് പരിവർത്തനത്തിലേക്ക് എന്ന ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഈ ചിത്രം വെച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ബോക്സുകളിലുള്ളതും അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ചിത്രങ്ങളും അതോടൊപ്പം കൊടുത്ത പേരുകളും ഇതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ 2016 ആദ്യത്തെ 10 നമ്മൾ ഡിസ്കസ് ചെയ്ത് റെഡി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതായ കമൻ്റായിട്ട് കൊടുക്കുക, നമുക്ക് വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതേപോലെ പരിചയപ്പെട്ട് മുന്നോട്ട് പോകും. ഓക്കെ അല്ലേ, അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുക്കാം, നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.